വിജിലൻസിന് ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ സർക്കാർ വേട്ടയാടുന്നെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഭൂമിദാന കേസിൽ സിംഗിൾ ബെഞ്ച് വിധി അസാധാരണമായതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കേണ്ടി വന്നതെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. അഴിമതിക്കെതിരെ പോരാടുന്ന പ്രതിപക്ഷ നേതാക്കളുടെ വായ മൂടിക്കെട്ടാൻ സർക്കാർ വിജിലൻസിനെ ഉപയോഗിക്കുകയാണെന്ന് കോടിയേരി പറഞ്ഞു. ഭൂമിദാന കേസിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി വന്നതോടെ സർക്കാരിന് ഉടുതുണി നഷ്ടപ്പെട്ട അവസ്ഥയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യുന്ന സർക്കാർ സ്വന്തം മന്ത്രിമാർക്കെതിരായ കേസുകൾ അട്ടിമറിക്കുകയാണ്. പ്രതിപക്ഷത്തെ വേട്ടയാടിയാൽ പ്രതിരോധിക്കുമെന്നും കോടിയേരി പറഞ്ഞു. ഭൂമിദാന കേസിൽ അന്വേഷണ സംഘത്തിന്റെ കേസ് ഡയറി പോലും പരിശോധിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധി പ്രസ്താവിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടി നൽകി. ഭൂമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ 9 UDF നേതാക്കൾക്കെതിരെ കേസെടുത്ത കോടിയേരിയാണ് UDF സർക്കാർ വിജിലൻസിനെ രാഷ്ട്രീയവൽക്കരിച്ചതെന്ന് കുറ്റം പറയുന്നതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സർക്കാർ പ്രതിപക്ഷത്തിനെതിരെ ഒരു ഒളിപ്പുമില്ലാതെ കേസെടുക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. സർക്കാരിന് താല്പര്യമുള്ളവർ അനർഹമായി എന്ത് നടത്തിയാലും അന്വേഷണമില്ല. കേസ് എതിരായി വന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് താൻ തുടരില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് മുഖ്യമന്ത്രിയും കുഞ്ഞാലിക്കുട്ടിയും തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നതെന്നും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുൻപായി VS പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ മന്ത്രിയും CPM നേതാവുമായ ശ്രീ G സുധാകരൻ എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സർക്കാരിൻ്റെ ഉടുതുണി അഴിഞ്ഞു വീണുവെന്നാണ് ഇന്ന് നിയമസഭയിലെ പ്രസംഗത്തിൽ ആദ്യം തന്നെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. സ്വന്തം ചെയ്തികൾ ഈ സർക്കാരിൻ്റെ തന്നെ വിനയാവുകയും സർക്കാർ ജനമധ്യത്തിൽ അപഹാസ്യമാവുകയുമാണോ? അതൊക്കെ ഒരു ആഗ്രഹ പ്രകടനം എന്നുള്ളതല്ലാതെ അതിനേക്കാളപ്പുറത്ത് എനിക്കെന്താ പറയാൻ കഴിയുക? കോടതിയിലൊരു കേസ് വന്നു. ആ ഒന്നാം കേസല്ല, ആ കേസ് മൂന്നാമത്തെ കേസായിട്ടാണ് വന്നത്. രണ്ട് കേസുകൾ ഇതിനു മുമ്പ് മറ്റൊരു സിംഗിൾ ബെഞ്ചിൽ വന്നതാണ്. അതേ പ്രയർ തന്നെയാണ് മൂന്നാം കേസിനകത്ത് വന്നത്. രണ്ട് പ്രയറുകൾക്കകത്തും സിംഗിൾ ബെഞ്ച് നേരത്തെ വിധിച്ചിട്ടുണ്ട്, അവിടെ ഇതിനകത്ത് നടപടി വേണ്ട, മാത്രമല്ല ഇതിലെ FIR സ്ക്വാഷ് ചെയ്യാൻ സാധ്യമല്ല എന്നൊരു നിലപാട്. ആ നില അതേ പ്രയറോടുകൂടി തന്നെ മൂന്നാമത്തെ കേസും അവിടെ വന്നു. മൂന്നാമത്തെ കേസിൽ വ്യത്യസ്തമായ ഒരു വിധി വന്നു. സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ഗവൺമെൻറ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു. ആ അപ്പീൽ അവിടെ അനുവദിച്ചു. അപ്പീൽ അനുവദിച്ചതിന് ശേഷം മുന്നോട്ട് പോകണം. ഇതാണ് നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അതേസമയം കോടതി വിധി എതിരായി വരുമ്പോൾ വിധിച്ച ജഡ്ജിക്കെതിരായി പുലപ്പ്യം പറയുകയും ജഡ്ജിയെ അപഹാസ്യപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നടപടിയെടുക്കുകയും കോടതിക്കെതിരെ സമരം നടത്തുകയും കോടതിക്കെതിരെ കല്ലേറ് നടത്തുകയും ചെയ്യുന്നത് ഒരിക്കലും ജനാധിപത്യത്തിൽ ഭൂഷണമല്ല. പക്ഷേ ഗവൺമെന്റ് ഈ കേസിൽ തന്നെ, ഇപ്പോൾ VS ഭൂമിദാന കേസിൽ തന്നെ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സമാനമായ പല അഭിപ്രായ പ്രകടനങ്ങളും UDF നേതാക്കളിൽ നിന്ന്, കോൺഗ്രസ് നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടായി. അന്ന് തന്നെ സ്റ്റേ കിട്ടിയത് കൊണ്ട് അത് അതിര് കടന്നില്ല എന്നേ ഉള്ളൂ. സമാനമായ രീതി രാഷ്ട്രീയ പ്രചാരണമാണ് ജഡ്ജി നടത്തുന്നതെന്ന രീതിയിൽ വരെ അതിനെ വിമർശിക്കുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു UDFലും. ഞാൻ പറഞ്ഞത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമാണ്. നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കോടതി ഒരു വിധി കൽപ്പിച്ചാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ വിധിയെ മാനിക്കും, അതോടൊപ്പം അതിന് അപ്പീൽ പോകും. അപ്പീൽ പോയി, അപ്പീൽ അനുവദിച്ചു. അപ്പോൾ ആദ്യത്തെ വിധിയെ മാനിക്കുന്ന ആളുകൾ അപ്പീലിനെയും മാനിക്കണ്ടേ? അതല്ല, ഒന്നാമത്തെ വിധി മാത്രമാണ്, ഞങ്ങൾക്ക് അനുകൂലമായ വിധി മാത്രമാണ് വിധി, അതിന് മേളിലുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയേ അല്ല എന്നൊരു നിലപാട് ആരെങ്കിലും എടുത്താൽ അത് നീതിന്യായ വ്യവസ്ഥയുടെ പരിപൂർണമായി അംഗീകാരമാകുമോ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമായും കോടതി അതിൻ്റെ നടപടികളുമൊക്കെ അറിയാവുന്ന ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല, അവർക്കിതൊക്കെ അറിയാം. പക്ഷേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആ വിധിയോ അതിൻ്റെ സ്റ്റേയോ അല്ല, അതിന്മേൽ കാണിച്ച തിടുക്കമാണ് ഒരു പക്ഷേ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ പോലും അമ്പരപ്പിച്ചത്. അത് രാഷ്ട്രീയക്കാരുടെ മാത്രം പ്രതികരണമല്ല, നിയമവിദഗ്ധർ പോലും അതിലെ തിടുക്കത്തെ പല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. അമ്പരപ്പിച്ചത് സത്യം പറഞ്ഞാൽ അവിടെ ഈ കേസ് ഡയറി പോലും നോക്കാതെ അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ വിമർശിച്ചപ്പോഴാണ്, അപ്പോഴാണ് ജനങ്ങൾക്ക് അമ്പരപ്പുണ്ടായത്. കാരണം കേസ് ഡയറി നോക്കണ്ടേ? കേസ് ഡയറി കാണണ്ട എന്നൊരു സമീപനം എടുത്തുകൊണ്ട് അതിന് വിമർശിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ അമ്പരപ്പുണ്ടായി. ആ അമ്പരപ്പ് അവസാനിച്ചത് ഡിവിഷൻ ബെഞ്ചിനകത്ത് നീതിപൂർവമായി മറ്റൊരു വിധി വന്നപ്പോഴാണ്. അതുകൊണ്ട് അമ്പരപ്പുണ്ടായ അപ്പോഴല്ല, അത് നേരത്തെയാണ്. ഒരു കാര്യം കൂടി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കാരണം ഈ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു VS അച്യുതാനന്ദൻ്റെ ഹർജി. അങ്ങനെ ഒരു സംഭവത്തിൽ FIR റദ്ദാക്കണമെന്ന് കൊടുക്കുന്ന ഒരു കേസിൽ കോടതി ഈ കേസ് ഡയറി പരിഗണിക്കണമെന്നില്ല, വേണമെങ്കിൽ പരിശോധിക്കാം, പരിശോധിച്ചില്ലെങ്കിലും അതൊരു തെറ്റല്ല. കാരണം
ക്വസ്റ്റ്യൻ ചെയ്യുന്നത് FIR-നെയാണ്. ആ FIR ഉണ്ടാകുമ്പോൾ കേസ് ഡയറി ഇല്ല, അതുകൊണ്ട് FIR-ലേക്ക് നയിച്ച സാഹചര്യങ്ങൾ മാത്രം പരിഗണിക്കുന്നത് ഒരു വലിയ അപരാധമാണോ? സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 19C അനുസരിച്ച് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ സാധാരണഗതിയിൽ സാധ്യമല്ല. അസാധാരണമായ സാഹചര്യം എന്താ കണ്ടെത്തിയത് എന്നുള്ളത് എനിക്കറിയത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിയമമല്ലേ പാലിക്കേണ്ടത്, നമ്മൾ നിയമവ്യവസ്ഥ പാലിച്ചല്ലേ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അസാധാരണമായ രൂപത്തിൽ കണ്ടു, അതുകൊണ്ട് തന്നെ തിടുക്കത്തിൽ അതിൻ്റെ അപ്പീൽ കൊടുത്തു. ആരാ അപ്പീൽ അനുവദിച്ചത്? ചീഫ് ജസ്റ്റിസ്, അവിടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾക്കൊള്ളുന്ന ഡിവിഷൻ ബെഞ്ച്. അപ്പോൾ അതുകൊണ്ട് നീതിപൂർവമല്ലാത്ത ഏതെങ്കിലും സമീപനം അങ്ങനെ ഒരു ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുമോ? അതുകൊണ്ട് നമ്മൾ ചെയ്തതെല്ലാം നിയമത്തിൻ്റെ പാതയിലൂടെയാണ്, നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെയാണ് പോകുന്നത്. തിരിച്ചെത്താം. ശ്രീ ജി സുധാകരൻ, എല്ലാം നിയമപരമായി ചെയ്തു, അതിൻ്റെ പേരിൽ ഉയരുന്ന ആരോപണങ്ങളിലാണ് ഭരണപക്ഷം രാഷ്ട്രീയം കണ്ടെത്തുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ ചിവഞ്ചു രാധാകൃഷ്ണനെ ഞാൻ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തൊരു കാര്യമല്ല, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആലോചിച്ച് ചെയ്തിട്ടുള്ള ഒരു നീക്കമാണ് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ശ്രീ വി എസ് അച്യുതാനന്ദനെതിരെയുള്ള ഈ വളരെ തിടുക്കത്തോടുകൂടിയുള്ളത് മാത്രമല്ല, അടിസ്ഥാനരഹിതമായ ഒരാക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ നീക്കം. ഒരു ലോക്കൽ സ്റ്റാൻഡ് ഇല്ല ഇതിനകം. ഇപ്പം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് നമ്മൾ പറയും, അത് ചായക്കോപ്പയിൽ കൊടുങ്കാറ്റില്ല, അവിടെ വളരെ ശാന്തതയാണ്. ചായ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുന്നത് ഒരു കൊടുങ്കാറ്റായിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു ലോക്കൽ സ്റ്റാൻഡ് ഇല്ല, ഒരു സംഭവമില്ല, ഒരു ഒരു കോസ് ഓഫ് ആക്ഷൻ ഇല്ല. നമുക്കിപ്പോൾ മന്ത്രിസഭയ്ക്കായാലും മുഖ്യമന്ത്രിക്കായാലും ആഭ്യന്തരമന്ത്രിക്കായാലും പ്രതിപക്ഷ നേതാവിനായാലും ആർക്കായാലും ഒരു MLA-ക്കായാലും നമുക്ക് കിട്ടുന്ന എല്ലാ അധികാരങ്ങളും നമ്മുടെ ഭരണഘടനയിൽ വരുന്നതാണ്. ലോ ഓഫ് ദ ലാൻഡ് എന്ന് നമ്മൾ പറയും, രാജ്യത്തെ മുഖ്യനിയമം. ആ നിയമപ്രകാരം യാതൊരു കുറ്റവും വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വരുന്ന സമയത്ത് ചെയ്തിട്ടില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20 അനുസരിച്ച് ഒരാളെയും ശിക്ഷിക്കാൻ പാടില്ല, ഒരാളെയും കൺവിറ്റ് ചെയ്യാൻ പാടില്ല. നിലവിലുള്ള ഏതെങ്കിലും ഒരു നിയമം അദ്ദേഹം ലംഘിച്ചു എന്ന് കാണാതെ, ഇവിടെ അദ്ദേഹം നിയമം ലംഘിച്ചില്ല, ഒരു ഫയൽ പ്രൊസീഡിയറാണ് നടക്കുന്നത്. അതായത് അതിന് ഡീറ്റെയിൽസ് ചെയ്യാൻ പറയുന്നത് ഒരു സൈനികൻ, അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയാണ്, വി എസിൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞ് എനിക്കറിയില്ല, ആയിക്കോട്ടെ പറയുന്നു. അയാൾക്ക് പണ്ട് ശ്രീ കണ്ണാരൻ മിനിസ്ട്രി ഭൂമി കൊടുത്തു, എന്തോ തർക്കം വന്നു എടുക്കാൻ പറ്റിയില്ല, പിന്നെ ഇപ്പോൾ ആ ഭൂമി മാറ്റിക്കൊടുത്തു. 25 വർഷം പൂർത്തിയായെങ്കിൽ മാത്രമേ കിട്ടിക്കഴിഞ്ഞു. ഇത് മാറ്റാനാവുന്ന, അത് കൈമാറ്റം ചെയ്യാവുന്ന നിയമമുണ്ട്, ഒരു ചട്ടം, നിയമമല്ല ചട്ടം, ആയിട്ടുള്ളതല്ല ചട്ടം. ആ ചട്ടം ലംഘിച്ചാണ് ഉത്തരവിട്ടത് എന്ന ആക്ഷേപം. ആ ആക്ഷേപം വന്നപ്പോൾ തന്നെ ഇത് ക്യാബിനറ്റിൽ വെച്ച് ക്യാബിനറ്റിൻ്റെ തീരുമാനമാക്കിയ ശേഷം ലോയുമായി ബന്ധപ്പെട്ട് അവരുടെ റെഫറൻസ് വന്നു, ഇത് ഇന്ന പ്രശ്നമുണ്ട്, അപ്പോൾ തന്നെ ആ ഭൂമി കൈമാറ്റം ചെയ്യേണ്ടതില്ല എന്ന് ഫയൽ എഴുതിയതോടുകൂടി ആ പ്രശ്നം അവസാനം. ഒരു കുറ്റമായില്ല ഈ ആർട്ടിക്കിൾ 20 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തില്ല, ഒരു ഫയൽ അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ ഗവൺമെൻറ് വന്ന് ആകെ ചെയ്യാമായിരുന്നത് എന്താണ്? ആ ഫയൽ ഞാൻ ക്യാൻസൽ ചെയ്യുക, അയാൾക്ക് പ്രോപ്പറായിട്ട് എത്രയാണെന്ന് വെച്ചാൽ ഭൂമി കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക, നിയമപ്രകാരം ചട്ടപ്രകാരം അയാൾ കൈമാറ്റം ചെയ്യുക. അങ്ങനെ ഇല്ലാത്ത ഒരു കുറ്റത്തിന് ആ നടപടിയിൽ ഈ ഗവൺമെൻറ് കുഴിയിൽ കിടക്കുകയാണ്. അതായത് നമ്മൾ ശ്രീ തിരുവഞ്ചൂർ ഒറ്റ കാരണം തിരുവഞ്ചൂരും വി എസ് തമ്മിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട സമുന്നതനായ ഒരു പ്രതിപക്ഷ പോരാളിയായി തിരുവഞ്ചൂർ എഴുതുന്നപ്പോൾ നല്ല ബന്ധമുള്ളവരാണ്. അതൊന്ന് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്യുന്നത്, പക്ഷേ വ്യക്തിപരമായി ആക്ഷേപിക്കണമെന്ന് ആഗ്രഹം UDF-നുണ്ട്, കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിനുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിക്കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം, ഉമ്മൻചാണ്ടി എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല നടക്കുന്നത്. ഇപ്പോൾ ഈ മുമ്പൊന്നും അദ്ദേഹം ഞാൻ ചെയ്തിട്ടില്ല. കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്, കുഞ്ഞാലിക്കുട്ടിയോട് എനിക്കറിയില്ല, ഞാനതിലേക്കൊന്നും കിടക്കുന്നത് അതൊക്കെ ഇരിക്കട്ടെ, പലർക്കും ഉണ്ടാവുമായിരിക്കും. ഞാൻ കുഞ്ഞാലിക്കുട്ടി അല്ലല്ലോ, കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് VS-ഉം കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ കോടതിയിൽ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അയാളെ കൊണ്ടുവരുന്നില്ല. ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അടിസ്ഥാനരഹിതമാണ്. അതിൽ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒക്കെ നിൽക്കേണ്ടതെല്ലാം പ്രൊസീഡിയറാണ്, കോടതിയുടെ പ്രൊസീഡിയർ, അതൊന്നും നമ്മൾ ഇടപെടുന്നില്ല. ശരിയും തെറ്റും ഒക്കെ ഉണ്ടാവും, പക്ഷേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ശ്രീ ഉമ്മൻചാണ്ടിക്കും ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഈ അപ്പീലും പിൻവലിച്ച് ഈ കേസും പിൻവലിച്ച് ഈ ലോക്കൽ സ്റ്റാൻഡ് ഈ പ്രശ്നം അവസാനിപ്പിച്ച പ്രശ്നം കുത്തിപ്പോക്കാതെ വിട്ടേക്കുക എന്നുള്ളതാണ് ഈ പ്രശ്നം. തീരെ അല്ലെങ്കിൽ എൻ്റെ ലീഗൽ കോൺഷ്യസ്നസ് പറയുന്നു,
എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അവേർനെസ് പറയുന്നു ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ദോഷമുണ്ടാകും ഇതേതെങ്കിലും കോടതിയിൽ നിന്ന്. അതിൻ്റെ ഒരു ആവശ്യമില്ല, അവരുടെ ആവശ്യമില്ല. അവർ ശാന്തതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കേസാണ്. ഇത്രയും മനസ്സിലിക്കുമെങ്കിലും അതവർ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി എടുത്ത ആ രാഷ്ട്രീയ തീരുമാനത്തെ ഉറച്ചു നിൽക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം, ആമുഖമായ എൻ്റെ അഭിപ്രായം. അതായത് കോടതികളിൽ ഈ കേസ് തള്ളിപ്പോകും? കോടതി തള്ളിപ്പോകുമെന്ന് മാത്രമല്ല, സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൻ്റെ സ്റ്റേ വന്നുള്ളത് ശരിയാണ്. അത് പറഞ്ഞ അഭിപ്രായങ്ങൾക്കൊന്നുമല്ല സ്റ്റേ, അത് FIR ക്യാൻസൽ ചെയ്ത ആ സംഭവവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് പഠിക്കണമല്ലോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് തൃതീയിലൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൽ അതൊക്കെ ഇരിക്കട്ടെ, അത് സ്റ്റേ ചെയ്തല്ല. അത് കേസിൻ്റെ മെറിറ്റും അദ്ദേഹത്തിൻ്റെ വിധികളും ന്യായാന്യായങ്ങളിലേക്കൊന്നും കോടതി കടന്നിട്ടില്ല. അതീവ മാരകമായ ഒരു വിധിയല്ലേ ഇത്? എന്തിനാണ് ഒരു ജഡ്ജി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വേണമെങ്കിൽ സംശയം ചോദിക്കാമെങ്കിൽ ജഡ്ജിക്ക് അങ്ങനെയും പറയാം. അദ്ദേഹം പറഞ്ഞതിൽ ലോക്കൽ സ്റ്റാൻഡ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഉദ്യോഗസ്ഥൻ എന്ത് ഉദ്യോഗസ്ഥനാണ്, എന്ത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ആണി അടിക്കുന്നതിനുള്ള തടി ദുർബലമാണെങ്കിൽ തടി തകർന്നു പറഞ്ഞാൽ ആധാരമില്ലെന്നാണ്. ഈ കേസിന് ആധാരം വളരെ വ്യക്തമാണ്. അദ്ദേഹമാണെങ്കിൽ വളരെ പ്രശസ്തമായി നോട്ടി ചെല്ലുവാനും ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്ത ഒരു ജഡ്ജിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി എനിക്ക് വ്യക്തിപരമായി കൂടുതൽ അറിയില്ലെങ്കിലും അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളോട് ചായവോ കാര്യങ്ങളോ ഒന്നും കാണിച്ച് വിധിന്യായം പുറപ്പെടുവിച്ച ആളല്ല. വിധിന്യായത്തിൽ നമുക്ക് ഇഷ്ടവും ഇഷ്ടക്കേടും കാണും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പിന്നെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആർട്ടിക്കിൾ 32 പ്രകാരം ഭരണകൂടമോ അധികാരികളോ എടുക്കുന്ന തെറ്റായ തീരുമാനത്തിനെതിരെ തൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് മുഖ്യമന്ത്രിയായിരിക്കെ താൻ ഉത്തമ വിശ്വാസത്തോടെ ചെയ്തതും എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് നിയമവകുപ്പ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ശരി, അത് എൻ്റെ പ്രശ്നം അവസാനിച്ചു, നിങ്ങൾ ആ ഭൂമി കൊടുക്കേണ്ടതില്ല, ഫയൽ എന്നെ സംബന്ധിച്ച് അവിടെ വെച്ചേക്കുക, ഞങ്ങളിത് പ്രൊസീഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഉത്തമ വിശ്വാസത്തോടെ അദ്ദേഹത്തിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഉപയോഗിച്ച് ചെയ്ത ഒരു കാര്യം ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണകൂടം അദ്ദേഹത്തെ പ്രതിയാക്കാൻ ശ്രമിക്കുമ്പോൾ അതേ ഫണ്ടമെൻ്റൽ റൈറ്റ് അതായത് കോടതിയിൽ നിന്നും റെമഡി നേടാനുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് ഉപയോഗിച്ച് റിട്ട് കൊണ്ടുവന്നിട്ട് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ ഹൈക്കോടതിയിൽ മറ്റൊരു സിംഗിൾ ബെഞ്ചിൽ സമാനമായ ഈ കേസിൽപ്പെട്ട മറ്റ് പ്രതികളുടെ കേസ് വന്നിരുന്നു, അവിടെ അവർക്ക് അനുകൂലമായ വിധി ഉണ്ടാവുന്നില്ല. ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയതിനെ VS കേസിൽ ജഡ്ജി വിമർശിക്കുന്നുണ്ട്. ഇതിനെതിരെ വന്ന കേസും ഹൈക്കോടതിയിൽ നിലനിന്നില്ല. അതുകൊണ്ട് ഒരേ കോടതിയിൽ വിവിധ ജഡ്ജിമാർ ഒരേ പ്രശ്നത്തിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നത് ആണ് ഈ ഇക്കാര്യത്തിൽ പ്രത്യേക ഒരു ജുഡീഷ്യൽ നടപടി വളരെ പെട്ടെന്ന് തേടേണ്ടി വന്നതിന് ന്യായമായി സർക്കാർ പറയുന്നത്. സർക്കാർ പറഞ്ഞോട്ടെ, പക്ഷേ ബേസിക്കായിട്ടുള്ള യാതൊരു ലീഗൽ കോൺഫ്ലിക്റ്റും VS നിലപാടിനെ VS കോടതിയിൽ കൊടുത്തിരിക്കുന്ന നിലപാടിനെ അസ്ഥിരീകരിക്കുന്ന യാതൊരു ലീഗൽ കോൺഫ്ലിക്റ്റും മറ്റൊരു വിധികളിൽ, കാരണം അതെല്ലാം അവർ കൊടുത്ത അവരുടെ കാര്യത്തിനാണ്, ബേസിക് ഇഷ്യൂവിലല്ല. അതായത് മുഖ്യമന്ത്രിയായിരുന്ന VS ക്യാബിനറ്റിനെ കൊണ്ട് ഒരു ചട്ടം മാത്രമാണ്, അല്ലാതെ 25 കഴിഞ്ഞാലേ കൊടുക്കാവുന്ന ഭരണഘടനകളൊന്നും ഇല്ലല്ലോ. ഭരണഘടന പ്രകാരമുള്ള യാതൊരു കുറ്റവും ചെയ്യാത്തത് കൊണ്ടാണ് ഈ കേസിൽ VS രക്ഷപ്പെടുമെന്ന് ഞാൻ പറയുന്നത്. ഇതൊരു ചട്ടങ്ങളാണ്, ആ ചട്ടം എടുത്ത് കളയാൻ ക്യാബിനറ്റിന് അധികാരം ഉള്ളതല്ലേ, അതിനെന്താ പ്രശ്നം? അപ്പോൾ അങ്ങനെയുള്ളൊരു ചട്ടമൊന്നുമല്ല അത്. അതും അദ്ദേഹം ലംഘിച്ചില്ല, അവസാനം ലംഘിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അത് ലംഘിക്കേണ്ടായിരുന്നില്ല, ലോ പറഞ്ഞാൽ അവിടെ അവസാനിപ്പിച്ച കേസ്. കാരണം അതിൻ്റെ യാതൊരു ബെനിഫിറ്റും സോമിന് കിട്ടിയിട്ടില്ല, ആർക്കും ഖജനാമിന് യാതൊരു നഷ്ടവും. എല്ലാം ആ സിറ്റീസ് സ്റ്റാറ്റസ് കോ റിമെയിൻ ചെയ്യുമ്പോൾ ആ സ്റ്റാറ്റസ് കോയെ അപ്സെറ്റ് ചെയ്ത് ഒരു ഭാഗം കൃത്രിമമായി പൊക്കിപ്പിടിക്കുന്നത് എന്തിനാണ്? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള പരിചയസമ്പന്നനായ, ഇപ്പോൾ 2 മന്ത്രിയാണ്, 1 മന്ത്രിയായപ്പോഴും വലിയ ആക്ഷേപമൊന്നും കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞങ്ങളാരും ഉന്നയിച്ചിട്ടില്ല. ഇപ്പോഴും ചില രാഷ്ട്രീയമായിട്ടുള്ള അതീവ ഗുരുതരമായി ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടാൻ ബോധപൂർവ്വം വിജിലൻസ് ഉപയോഗിക്കുന്ന ശക്തമായ രാഷ്ട്രീയമായ വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചെടുക്കുന്നത്. അസംബ്ലി ഉന്നയിച്ചാൽ ഞങ്ങൾ ഇനിയും ഉന്നയിക്കും. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ഇനി ഉമ്മൻചാണ്ടി പറയുന്നതല്ല, അതുപോലെ കേൾക്കലല്ല വിജിലൻസ് മന്ത്രിയുടെ ജോലി. ഉമ്മൻചാണ്ടിക്ക് തെറ്റുപറ്റിയാൽ അല്ലെ ഉമ്മൻചാണ്ടിക്ക് മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഡിയോസിൻക്രസി വന്നാൽ അദ്ദേഹത്തെ ഉപദേശിക്കണം. ഉപദേശിക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് ആ കാര്യത്തിൽ വിമർശനമുണ്ട്. ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി എൻ്റെ പ്രിയ സുഹൃത്ത് ജിവിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചതിന് മുമ്പ് ഞാൻ കീഴടങ്ങുമായിരുന്നു, എൻ്റെ അഭിപ്രായമാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സ്വന്തം മുന്നണിയുടെയും മുന്നണി നേതാവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും താല്പര്യം നടപ്പാക്കുകയാണോ, അതിനുള്ള ഒരു ഉപകരണം മാത്രമാണോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? ദയവായിട്ട് അങ്ങനെ ഒരു വിമർശനം ഉണ്ടാകരുത്. കാരണം ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പോസിറ്റീവായി എടുക്കും. ഇങ്ങനൊരു കേസ് ഗവൺമെൻറ്റിന് മുമ്പിൽ വരുന്നു, ഏത് ഗവൺമെൻറ്റും ആവട്ടെ, ഗവൺമെൻറ് വരും പോവുകയും ചെയ്യും. ഒരു ഗവൺമെൻറ്റിന് മുമ്പിൽ വരുമ്പോൾ ഗവൺമെൻറ് മുമ്പിൽ ഉണ്ടാകാവുന്ന ലീഗൽ പോസിബിലിറ്റീസ് അല്ലേ നോക്കാൻ പറ്റുമോ? ആ ലീഗൽ പോസിബിലിറ്റി എന്നുള്ള നിലയിലാണ് ചെയ്യുന്നത്. അതല്ലാതെ വ്യക്തിപരമായി എനിക്കിപ്പോൾ VS അച്യുതാനന്ദനെ പോലെയുള്ള
പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി അതല്ലെങ്കിൽ ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾ അദ്ദേഹത്തെ എനിക്കെന്താ വ്യക്തിപരമായി അദ്ദേഹത്തോടുള്ള വിരോധം എന്താ? എനിക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വിരോധമില്ല, ഒരു താല്പര്യമില്ല. പക്ഷേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതാവ് ഉമ്മൻചാണ്ടിക്ക് വിരോധമുണ്ടെന്നാണ് ശ്രീ ജി സുധാകരൻ പറയുന്നത്. അത് വെറുതെ ഒരു ആക്ഷേപം പറയുന്നതല്ലേ. ശ്രീ ഉമ്മൻചാണ്ടിക്ക് എന്ത് വിരോധം ഉണ്ടാകാനാ? മാത്രമല്ല, ശ്രീ വി എസ് ഈ വിധി വന്ന ഉടനെ പറഞ്ഞു അദ്ദേഹത്തെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ, നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഗൂഢാലോചനയാണെന്ന്. അദ്ദേഹത്തെ ആക്കിയത് ശ്രീ ഉമ്മൻചാണ്ടിയോ ശ്രീ കുഞ്ഞാലിക്കുട്ടിയോ അല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ നീക്കണമെങ്കിലും അവർക്ക് സാധ്യമല്ലല്ലോ. അപ്പോൾ അതിനൊരു ന്യായം അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, ഈ കേസിൽ പ്രതിയായാൽ, പ്രതിസ്ഥാനത്ത് വന്നാൽ ഞാൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കുമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് മുതലാക്കുകയാണ്. കാരണം ഈ കേസിൽ കുടുക്കി പ്രതിയാക്കിയാൽ അദ്ദേഹം ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് അത് ഉമ്മൻചാണ്ടിക്കും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കഴിയുന്നതേ ഉള്ളൂവെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അങ്ങനെ അദ്ദേഹം മാറിയാൽ പിന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം അവിടെ ഒടിഞ്ഞു കിടക്കുമോ? അങ്ങനെയില്ലല്ലോ, പുതിയ പ്രതിപക്ഷ നേതാവ് വരുമല്ലോ. അപ്പം നമുക്കിപ്പോൾ ആരായാലും എന്താ, പ്രതിപക്ഷത്തിരിക്കുന്നതിലെ ഏറ്റവും അംഗസംഖ്യ കൂടിയ പാർട്ടിയുടെ നേതാവ് പ്രതിപക്ഷ നേതാവായി മാറുകയാണ്. അതല്ലാതെ പ്രതിപക്ഷ നേതാവ് മാറുക എന്ന ഒരു പ്രശ്നമേയില്ല. ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തത ഉണ്ടാകും. ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ രീതിയിലുള്ള നിലപാടുകളോ ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും പേടിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളോ ആയിരിക്കില്ല പിന്നീട് ഉന്നയിക്കപ്പെടുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം പ്രതിപക്ഷ നിരയിലോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലോ പ്രശ്നങ്ങളെ സംബന്ധിച്ച് രണ്ട് സമീപനം ഉണ്ടെന്നല്ലേ? ആ സമീപനം അവരിലുണ്ടെന്ന് ഞാൻ പറയണോ? ഞാനത് ആരോപിക്കുന്നുമില്ല. നമുക്കിപ്പോൾ ഒരാൾ ശ്രീ വി എസ് അച്യുതാനന്ദനെ പോലെ ഒരാൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറി മറ്റൊരാൾ വന്നാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ആളുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയാണ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ വാദഗതി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തോട് വ്യക്തിപരമായി എന്ത് വിരോധം? അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി ആരാ ഇല്ല എന്ന് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ത്യാഗം ആരാ കണ്ടില്ല എന്ന് നടിക്കുക? പിന്നെ കേസിൻ്റെ മെറിറ്റ്, കോടതിയിൽ കിടക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഞാൻ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നതേയില്ല. അത് പോകുന്നത് ശരിയല്ല. അത് കോടതി തീരുമാനിച്ചോട്ടെ. കോടതിയിൽ വന്നുപെട്ട ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തുള്ള ഒരു ചർച്ച മാത്രമായിട്ടല്ലേ നമുക്ക് നിൽക്കാൻ പറ്റൂ? അതിന്റെ ഓർബിറ്റിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കിടക്കാനുള്ള അധികാരമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് വി എസിന്റെ കേസ് റദ്ദാക്കിയ, വി എസിന്റെ FIR റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തിട്ടേ ഉള്ളൂ, മറിച്ചൊരു ഉത്തരവ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നിയമപരമായി നമുക്ക് മുന്നിലുള്ള ഉത്തരവ് സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന, സർക്കാരിന്റെ ഉദ്ദേശങ്ങളെ വിമർശിക്കുന്ന, വി എസിന്റെ നിലപാടുകളെ ന്യായീകരിക്കുന്ന കോടതി വിധിയാണ്. അല്ല, നമ്മളുടെ ആ ജഡ്ജ്മെൻ്റ് ഓപ്പറേറ്റീവ് പാർട്ട് എന്താ? ആ ജഡ്ജ്മെൻ്റ് ഓപ്പറേറ്റീവ് പാർട്ട് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി അവിടെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു എന്നുള്ളതാണ്. ഡിവിഷൻ ബെഞ്ചിൻ്റെ നടപടിക്രമം പൂർത്തിയാകുന്നത് വരെ മറ്റ് നടപടികളിലേക്ക് പോകുന്നില്ല എന്ന് കോടതിയിൽ തന്നെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാദവിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല, അഭ്യൂഹങ്ങൾക്കൊട്ട് അടിസ്ഥാനവും ഇല്ല. ഇന്നതായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് ദുരൂഹമായ ചിന്തയോടുകൂടി ഞങ്ങളെ മേൽ ആരോപിക്കുകയും വേണ്ട. അത് പോസിറ്റീവായ രൂപത്തിലും അതോടൊപ്പം നിയമപരമായ രൂപത്തിലും അത് പോകുന്നതിൽ മാത്രമല്ലേ ഗവൺമെന്റിന് കഴിയൂ. ഈ വി എസിനെ കേസിൽ കുടുക്കിയതാണെന്ന ആരോപണത്തിന് മറുപടിയായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞു, എനിക്കെന്താ വി എസിനോട് വിരോധമെന്ന്, ഈ സർക്കാരിന് മുന്നിൽ വന്ന കാര്യമാണെന്ന്. വെറുതെ ഇതിങ്ങനെ വരികയായിരുന്നോ, അതോ വി എസിനെ ഈ കേസിൽ കുടുക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായി ആ കേസ് എടുക്കുകയായിരുന്നു? അല്ല, അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനില്ലാതെ ഒരു വെപ്രാളവും വേവലാതിയും നമുക്ക് തമ്മിൽ വേണ്ടല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് ഏത് കോടതി വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പോലും അഭിപ്രായ ഐക്യമാണുള്ളത്. ഇവിടെ വന്നുപെട്ടിരിക്കുന്ന പ്രശ്നം വേറെ ചിലതാണ്. അതിപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നിട്ടുണ്ട്, ഏതായാലും നിയമപരമായ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. നിയമപരമായ ഒരു നടപടി അവിടെ നിന്ന് ക്ലിയറൻസ് വരട്ടെ, എന്നിട്ടല്ലേ ഗവൺമെന്റിന് മുമ്പോട്ട് പോകാൻ കഴിയൂ, അങ്ങനെയല്ലേ ഗവൺമെന്റ് പോകൂ. ശ്രീ സുധാകരൻ, ഈ സർക്കാർ വളരെ നിഷ്കളങ്കമായി ഇക്കാര്യത്തെ കാണുന്നു എന്നാണ് ശ്രീ തിരുവഞ്ചൂരിൻ്റെ സംഭാഷണം കേട്ടാൽ തോന്നുക. ഒരു പ്രശ്നം വന്നു, അപ്പോൾ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുക അല്ലാതെ എന്ത് മാർഗമാണ് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിനുള്ളത്? അല്ല, തിരുവഞ്ചൂർ സാധാരണ സംസാരിക്കുമ്പോൾ വളരെ സൗമ്യനും വളരെ നിഷ്കളങ്കനും, അത് സംശയമില്ല. പിന്നെ രൂക്ഷമായി സംസാരിക്കാനും അദ്ദേഹത്തിന് അറിയാതില്ല. ഇപ്പോൾ അതല്ല, അദ്ദേഹം സൗമ്യമായിട്ട് സംസാരിക്കേണ്ട സമയമാണല്ലോ. കാരണം വലിയൊരു അബദ്ധമാണല്ലോ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ അബദ്ധത്തിൽ നിന്ന് തലയിൽ വീഴുന്ന അത്ര എളുപ്പമുള്ള കാര്യം, അലയിൽ വീഴാൻ ഒറ്റ വഴിയേ ഉള്ളൂ.
സിംഗിൾ ബെഞ്ച് ഉന്നയിച്ച വിമർശനങ്ങളെ വേണമെങ്കിൽ അത് എക്സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഡിവിഷൻ ബെഞ്ച് ചിലപ്പോൾ കുറേയൊക്കെ എക്സ്പെൻഡ് ചെയ്ത് കിട്ടിയെന്നും വരും. കാരണം ആ പ്രശ്നം തീർക്കാൻ കേസ് പിന്നെ, കാരണം കോസ് ഓഫ് ആക്ഷൻ ഇല്ല, ലോക്കൽ സ്റ്റാൻഡിംഗ് ഇല്ല, ഞാൻ തന്നെ പറഞ്ഞു ഒന്നുമില്ല. കാരണം ഒരു ആക്ഷനും ഇല്ല. ഈ സോമൻ യാതൊരു ബെനിഫിറ്റും എടുത്തിട്ടില്ല. അത് ഫയലിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മുഖ്യമന്ത്രി എഴുതിയിട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്തിനാണ് കേസ് തുടങ്ങുന്നത്? അതാണ് പൊളിറ്റിക്കൽ വെൻഡേറ്റയാണെന്ന് പറയുന്നത്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഊരാൻ പറ്റാത്ത പോലെ ക്യാബിനറ്റിൽ ഉമ്മൻചാണ്ടി ആപ്പടിച്ചിരിക്കുകയാണ്. ഞാനിപ്പം ഉമ്മൻചാണ്ടിയെ അത് വിമർശിക്കാൻ കഴിയും, അതൊന്നും ഞാൻ ഉദ്ദേശിച്ചല്ല പറയുന്നത്. എൻ്റെ കൺവിക്ഷൻ ഞാൻ പറയുകയാണ്, ഈ കാലത്ത് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഒരു കാരണവശാലും ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മുമ്പിൽ ഞാൻ ഫയൽ വന്ന് എടുക്കണമെന്ന് തിരുവഞ്ചൂരിന് തോന്നി, തോന്നിയിരിക്കട്ടെ, അങ്ങനെ തോന്നുന്നത് അദ്ദേഹം പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ളതല്ല. പക്ഷേ ഉമ്മൻചാണ്ടി പറയണ്ടേ, പറയുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് യു ഡി എ ഗവൺമെൻറ് ഇമേജ് വലിയ തരത്തിൽ മോശമുണ്ടാക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും അടുത്ത കാലത്ത് ചെയ്യുന്നു. ഉമ്മൻചാണ്ടി മുൻകെടുത്ത് ചെയ്യുന്ന എല്ലാം പാളി, അതിനൊക്കെ ഒന്ന് ചർച്ച ചെയ്തല്ലോ. പാളി പതക അസംബ്ലി പറഞ്ഞോളാം, പാളുകയാണ്, ഞങ്ങളാരെ ആക്ഷേപിക്കാനൊന്നുമില്ല. പക്ഷേ ഇത് വിനാശകാല വിപരീത ബുദ്ധിയാണ്. ഇത് ചായക്കോപ്പയിൽ ഒന്നുമില്ല, വികസനമൊന്നും സംഭവം. പക്ഷേ ആക്ഷേപിക്കാം, കുറേ കാലം പ്രായമായ അദ്ദേഹത്തെ ആക്ഷേപിക്കാം. ഒരിക്കലും ഇത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ആധാരശിലയും ഇല്ലാത്ത കേസ്. സോ ഇറ്റ് ഈസ് നൾ ആൻഡ് വോയിഡ്. ദ കോസ് ഈസ് നൾ ആൻഡ് വോയിഡ് ബിക്കോസ് ദർ ഈസ് നോ കോസ് അറ്റ് ഓൾ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു തുടക്കത്തിൽ തന്നെ വിജിലൻസും ആഭ്യന്തരവും ഒക്കെ കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഫയൽ മുന്നിൽ വന്നാൽ ഈ കേസിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുമായിരുന്നു. മിനു, അതൊക്കെ ഒരു ആൻറ്റിസിപ്പേറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ? അതിന് ഞാൻ എങ്ങനെയാണ് ഒരു മറുപടി പറയുക? അപ്പോൾ ഒരു എല്ലാ സാഹചര്യങ്ങളും ഞാനിപ്പോൾ എൻ്റെ അടുത്ത് മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ കോടതിയും സിംഗിൾ ബെഞ്ച് വിധിയും അതിൻ്റെ മേളിലോട്ട് ഡിവിഷൻ ബെഞ്ചിൻ്റെ സ്റ്റേയുമാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നു പോകാൻ എനിക്ക് അനുവാദമുണ്ടോ? അതിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റുമോ? അത് തെറ്റല്ലേ? അതുകൊണ്ട് ഞാൻ ഈ പരിധിക്ക് ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട് നല്ല സൂത്രത്തിലുള്ള മറുപടിയാണെന്ന്. അത് സുധാകരൻ എന്നോട് നല്ല അടുപ്പമുള്ള ആളാണ്, എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി നല്ല അടുപ്പവും ബഹുമാനമുള്ള ആളാണ്, അതുകൊണ്ട് അദ്ദേഹം എന്നോട് സ്നേഹം കൊണ്ട് പറയുന്നത്. പക്ഷേ ഒരു കാര്യം, ഇവിടെ ഈ കേസ് ഇനി തുടർന്ന് അങ്ങോട്ട് പോയാൽ അത് പലരും പറയുന്നുണ്ട്, ശ്രീ സുധാകരൻ മാത്രമല്ല, ഇത് വലിയ തിരിച്ചടിയായിരിക്കും യു ഡി എഫ് സർക്കാരിനും കോൺഗ്രസിനുമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഒരു കോടതിയിലും നിലനിൽക്കാത്ത ഒരു കേസ് ഏതറ്റം വരെ പോയാലും അത് വലിയ തിരിച്ചടിയാകും. ഈ കേസ് റദ്ദാവുകയോ ഈ കേസിൽ വി എസിന് അനുകൂലമായ വിധി ഉണ്ടാവുകയോ ചെയ്താൽ അത് ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിനു, അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ? ഈ പറയുന്നത് അങ്ങനെയാണോ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുക? നമ്മൾ നിയമത്തിൻ്റെ വശം കൂടെ പോകും. കോടതി തീരുമാനിക്കട്ടെ, കോടതിയുടെ മുമ്പിലല്ലേ ഇരിക്കുന്നത്. കോടതി തീരുമാനിച്ചുകൊള്ളട്ടെ, കോടതിയുടെ വിധി ഏത് രൂപത്തിലാണോ അത് അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ആ രൂപത്തിൽ നമ്മൾ മുമ്പോട്ട് പോകും. ശ്രീ സുധാകരൻ, ഈ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഇന്ന് അസംബ്ലിയിലും അദ്ദേഹം പറഞ്ഞു, ഈ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു. അത് ഈ ശ്രീ തിരുവഞ്ചൂരൊക്കെ വ്യാഖ്യാനിക്കുന്നത് പോലെ സി പി എമ്മിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉള്ളതാണ്. സി പി എം അങ്ങനെ അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് ചർച്ച പോലും ഇപ്പം നടക്കുന്നില്ല. അതെല്ലാം പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, പാർട്ടിയെ പറ്റി അല്ല പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. അതിപ്പോൾ എന്തായാലും അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറണം എന്ന് ഇവർക്ക് ഉദ്ദേശമുണ്ടല്ലോ. കാരണം കോടതി അദ്ദേഹം എതിരായി വിധിച്ചാൽ അദ്ദേഹം മാറുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഭരണമുന്നണിയാണ്, ഭരണകക്ഷിയാണ്. പിന്നെ ഇപ്പോഴത്തെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സി പി എം അങ്ങനെ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുമില്ല. പക്ഷേ ഇവർ പറയുന്നത് വന്നാലും ഇനിയിപ്പോൾ വി എസ് അച്യുതാനന്ദൻ മാറിയാലും മറ്റൊരാൾ പ്രതിപക്ഷ നേതാവും സി പി എമ്മിൻ്റെ മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റ് അത് വേക്കൻ്റ് ആയിട്ട് കിടക്കാൻ പറ്റില്ലല്ലോ. അതൊന്നും ഇവിടെ ചർച്ച അത് രാഷ്ട്രീയ നേട്ടമാണ്. കാരണം ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഒരു അഴിമതി ആരോപണത്തിൽ പെട്ട് ഔട്ടായി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രാഷ്ട്രീയ യശസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. അത് വേറൊരാൾ വരുന്നത് കൊണ്ട് ആ പ്രശ്നം തീരത്തില്ല. ഇതിനകത്ത് അങ്ങനെ വരുന്നില്ലെന്ന് മാത്രമല്ല, കുറ്റം ചെയ്യാത്ത ഒരാളെ ഇല്ലാത്തൊരു കേസുണ്ടാക്കി, അതായത് ഇപ്പോൾ ആക്റ്റീവ് അല്ലാത്തൊരു കേസുണ്ടാക്കി അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇഷ്യൂ കിടക്കുന്നത്. കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഏകദേശം അതിൻ്റെ കുറേ കൂടെ വിശദമായ ലീഗൽ ടേംസിൽ പറഞ്ഞിരിക്കുകയാണ്, പ്രായോഗികമായ ഒരുപാട് ഉദാഹരണത്തോടുകൂടി. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയോ ഇതിൻ്റെ എതിരായ വിധി വന്ന് കുടുങ്ങട്ടെ എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു കുറുക്കൻ്റെ ഇങ്ങനെ രോര വീഴും, അതല്ല. ഈ കേസ് വാസ്തവത്തിൽ അവർ അപ്പീൽ പിൻവലിച്ച്
ഈ പ്രശ്നം സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയോട് അവസാനിപ്പിക്കുക. സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിൽ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഡാമേജിങ് ആയിട്ടുള്ള ഭാഗം എക്സെപ്റ്റ് ദ പാർട്ട്, അതായത് ഇത് ഈ കേസ് റദ്ദ് ചെയ്ത ഭാഗം ഒഴിച്ച് മറ്റേതെങ്കിലും കാര്യത്തെ പറ്റി അവർക്ക് ഉണ്ടെങ്കിൽ അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി പറയാം. ഹൈക്കോടതി കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. എന്ത് അപ്പോൾ അത് ഇനി ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഇനി അങ്ങനെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ചിന്തയാണ് ചിന്തിച്ചത്. അപ്പോൾ എനിക്ക് അത് ആത്മനിഷ്ഠമായ കാര്യമല്ല. ഭരണാധികാരികൾ എപ്പോഴും ഒബ്ജക്റ്റീവാണ്. ആത്മനിഷ്ഠതയുടെ പ്രശ്നമേ ഇങ്ങനെ അങ്ങനെ വന്ന ഒരു പ്രശ്നം ഉദിക്കുന്നത് ഒരു നമ്മുടെ നാട്ടിലെ ഒരു കർഷക കുടുംബത്തിലെ ഒരു 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 കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കണം, ഇത് കാർഷിക സംസ്കാരം ഭരണഘടന പ്രശ്നം ഒബ്ജക്റ്റീവായ കാര്യമാണ്. കറക്റ്റായിട്ടുള്ളതെങ്കിൽ ചെയ്തേക്കുക, പ്രശ്നം അവിടെ അവസാനിക്കട്ടെ. ശ്രീ തിരുവഞ്ചി രാധാകൃഷ്ണൻ, ഈ ഉപദേശം സർക്കാർ ചെവിക്കൊള്ളുമോ? ഞാനിപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് പറയാൻ പറ്റുമോ? സുധാകരൻ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നെഗറ്റീവായിട്ട് പറയാറില്ല, റിയാക്ട് ചെയ്യാറില്ല. പക്ഷേ നിയമത്തിൽ നിന്ന് നിയമത്തിൻ്റെ വശം വിട്ടുപോകണം എന്ന് ഉപദേശിച്ചാൽ അതെങ്ങനെയാണ് എനിക്ക് പൊടുന്നനെ ഒരു മറുപടി പറയാൻ കഴിയുക? പക്ഷേ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുനർവിചിന്തനത്തിന് സാധ്യതയുണ്ട്? അതൊരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? അതല്ല, കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് കോടതിക്ക് പുറത്തു നിന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും പിന്നോ? ഇത് കോടതിയുടെ മുമ്പിലല്ല. ആരാ കോടതിയുടെ മുമ്പിൽ പോയത്? കോടതിയുടെ മുമ്പിൽ പോയത് ഗവൺമെൻറ് അല്ലല്ലോ. കോടതിയുടെ മുമ്പിൽ നേരത്തെ പോയിട്ടുണ്ട്, രണ്ട് പ്രാവശ്യം പോയി, മൂന്നാം പ്രാവശ്യം വീണ്ടും പോയി, അതിൽ ആശ്വാസ വിധി വന്നു, അതിനുശേഷം ഡിവിഷൻ ബെഞ്ച് ഒരു സ്റ്റേ വന്നു. അപ്പോൾ ഇതെല്ലാം കോടതിയുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? പക്ഷേ ഇക്കാര്യത്തിൽ വിജിലൻസ് കേസിൻ്റെ കാര്യത്തിൽ തന്നെ രണ്ട് തരത്തിലുള്ള നിയമോപദേശം, അക്കാര്യത്തിൽ സർക്കാരിൽ തന്നെ എന്ത് ചെയ്യണമെന്ന് ഒരാശയക്കുഴപ്പമുണ്ടെന്ന തോന്നൽ, ഈ കേസിൽ തന്നെ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ വന്നേക്കുന്ന കേസിൽ തന്നെ സർക്കാർ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ട് ജനുവരിയിലേക്ക് കേസ് മാറ്റിവെച്ചു. സുപ്രീംകോടതിയിലും ഇന്നലെ സർക്കാർ ഇത് തന്നെ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് എല്ലാം പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ ഈ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം ആവശ്യമില്ല. അതുകൊണ്ട് കൂടുതൽ സമയം സർക്കാരിന് വേണമെന്ന് തോന്നുന്നു. ഈ കേസ് കൂടുതൽ വൈകിപ്പിക്കണമെന്ന് സർക്കാരിന് താല്പര്യമുണ്ടെന്നും തോന്നുന്നു. അതൊക്കെ കോടതി നടപടിക്രമത്തെക്കുറിച്ച് കോടതിയിൽ ഹാജരാകുന്ന അഡ്വക്കേറ്റ്സാണ് പറയേണ്ടത്, ഞാനല്ല. കോടതിയിൽ എന്തൊക്കെ രൂപത്തിലാണ് നടപടി എടുക്കുന്നത് പറയേണ്ടത് പ്രോസിക്യൂഷൻ ഡയറക്ടറാണ് ഹാജരാകുന്ന, അദ്ദേഹം പറയട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ പറയാം ബിനു, വിജിലൻസിനെ കൊണ്ട് രാഷ്ട്രീയ ആയുധമായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കഴിഞ്ഞ ഗവൺമെൻറ് താഴെ ആ ഗവൺമെൻറ് സ്ഥാനമൊഴിയുന്നതിന് തൊട്ട് മുമ്പ്, ഏതാണ്ട് ഒരു മാസം മുമ്പാണ്, ഏതാണ്ട് 14 UDF നേതാക്കന്മാർക്കെതിരെ, പ്രമുഖ നേതാക്കന്മാർക്കെതിരെ മുഴുവൻ അനോണിമസ് ഒരു ആൾ പോലും ഇല്ലാത്ത അനോണിമസ് ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തിയ ആളുകളാണ് ഇപ്പം ഞങ്ങളെ സാരോപദേശം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെന്ത് ചെയ്തു, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പറഞ്ഞു അനോണിമസ് ലെറ്ററോ സ്യൂഡോണിമസ് ലെറ്ററോ വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണമേ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളാണ് വിജിലൻസ് ഇങ്ങനെ അനോണിമസ് ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേട്ടയാടുന്ന നടപടി അവസാനിപ്പിച്ചത്. അതേസമയം അനോണിമസ് ലെറ്ററിൻ്റെ പേരിലാണ് 14 പ്രമുഖ UDF നേതാക്കന്മാരെ ത്രാസിൽ തൂക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടന്നത്. ഏത് ഗവൺമെൻറ്റാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ശ്രീ ജി സുധാകരനും നന്ദി. ന്യൂസ് അവറിൽ.